ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പൊ നമുക്കിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാല്ല, പേളിമാണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയാന്ന് നോക്കിയാലോ, നേരെ വീഡിയോയിലേക്ക് പോകും. നമ്മളൊരു വെജിറ്റബിൾസ് ആയിട്ട് എടുത്തേക്കണത് ഒരു സവാള, ഒരു തക്കാളി, പിന്നെ മൂന്ന് പച്ചമുളക്, പിന്നെ ടേസ്റ്റിന് വേണ്ടിട്ട് കുറച്ച് മല്ലിടലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെജിറ്റബിൾസ് മാത്രമാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പൊ സവാള ചെറുതാക്കി അരിയാൻ സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞു കഴിഞ്ഞാൽ ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഞാനിത് സവാള കുനുകുന സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സവാള അരിഞ്ഞു കഴിഞ്ഞു, അതേപോലെ തന്നെ തക്കാളി നമ്മൾ ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനിട്ട്. അത് കഴിഞ്ഞ് പച്ചമുളക് റൗണ്ട് ആയിട്ട് ചെറുതായിട്ട് അത് അരിഞ്ഞെടുത്ത് മല്ലിടലും ഇതേപോലെ ഞാൻ കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചക്കറികൾ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ക്ലാസ് എടുത്തിട്ട് രണ്ട് കോഴിമുട്ടയാണ് ഉടച്ചൊഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ അവിടെ ഒരു ഭാഗത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി കുക്കിംഗ് തുടങ്ങിയാലേ. അപ്പൊ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വന്നപ്പോ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കണത് കേട്ടോ. കഴിഞ്ഞ് എണ്ണയും ചൂടായി വന്നപ്പോ ഞാൻ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചില്ല പച്ചക്കറികളെല്ലാം കൂടി മല്ലിയുടെ ഇല ഒഴുക എല്ലാം കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയാൽ മതി, നല്ല ബ്രൗൺ കളറും അങ്ങനെ ഒന്നും ആവരുത്, ജസ്റ്റ് ഒന്ന് വഴണ്ടാ മതിയിട്ട് അങ്ങനെ വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനതിൽ മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് അത് എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മള് ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, അത് എല്ലാതും കൂടി ഇട്ട് കൊടുക്കണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഒന്നും ഒഴിവാക്കരുത്. അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴണ്ടി വന്നതിന്റെ ശേഷം ഞാനിതെല്ലാം ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കാണ്, ഇതേപോലെ പാത്രത്തിൽ മൊത്തം സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കണം. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ല പാലും കോഴിമുട്ടയും കൂടിയിട്ട്, അത് അതിന്റെ മുകളിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഇതേപോലെ വേണം ഒഴിച്ചു കൊടുക്കാൻ, എല്ലായിടത്തും എത്തണം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. 5 മിനിറ്റ് മാത്രം എന്താ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി പിന്നെയും തുറക്കണം. മൂടി പിന്നെയും തുറന്നിട്ട് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കണത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ്. അതായത് നമ്മള് വറ്റൽ മുളകില്ലേ, ചുവന്ന മുളകില്ലേ, അത് പൊടിച്ചത്, അത് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തത് അതാണ് ഇങ്ങനെ വെതറി കൊടുക്കണം. അത് എന്തായാലും ഇട്ട് കൊടുക്കണം, അതിന്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് അതിൽ വരും. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം തന്നെ പറയാം നമുക്ക്. അപ്പൊ അതേപോലെ ഇത് നന്നായി വെതറി കൊടുക്കണം, എല്ലായിടത്തും സ്പ്രെഡ് ആവണം. അപ്പൊ അതേപോലെ എല്ലായിടത്തും വെതറി കൊടുത്തിട്ട് ഞാനത് അടച്ചു വെച്ചിട്ട് പിന്നെയും ഞാനത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇത് എത്ര നേരമാണ് വേവാനെടുക്കുന്നത് അത്രയും നേരം വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഫ്ലെയിം കൂട്ടിയേക്കരുത്, ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നമുക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് തൊട്ട് നോക്കി അറിയാം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മുകളിൽ ഭാഗം തൊട്ട് നോക്കിയാൽ നമുക്ക് വെന്തുണ്ടെന്ന് അറിയാൻ പറ്റൂ കേട്ടോ. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഞാനിതോടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളിയാണ്, കാണാൻ തന്നെ നല്ലൊരു സെലിബ്രേറ്റി ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റൂലേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.